വഴിക്കടവ് മുണ്ട മരത്തിൻകടവ് പാത നവീകരണത്തിൽ വ്യാപക അഴിമതി നടത്തിയെന്നാരോപിച്ച് UDF പ്രതിഷേധം നടത്തി. കഴിഞ്ഞ ദിവസം റോഡ് പ്രവർത്തനം നടത്തിയ കോൺട്രാക്ടർ എത്തുകയും റോഡ് കട്ടർ ഉപയോഗിച്ച് പൊളിക്കുകയും താഴ്ചയിൽ വിള്ളൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ റോഡ് നവീകരിച്ച് നൽകാം എന്ന് നാട്ടുകാർക്ക് ഉറപ്പുകൊടുത്തു. എന്നാൽ നാളിതുവരെ വന്നു നോക്കുകയോ നാട്ടുകാരോട് മറുപടി നൽകുകയോ ചെയ്തിട്ടില്ല എന്നിവർ പറയുന്നു. ബഹുമാനപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവിൽ 2021-22 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 400 മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്ത മുണ്ട മരത്തിൻകടവ് റോഡാണിത്. ഏകദേശം ഇതിന്റെ തുടക്കത്തിൽ തന്നെ മണലും മെച്ചടക്കം വരുന്ന മെറ്റീരിയൽസിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് അന്ന് പറയാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ വലിയൊരു ആഗ്രഹമാണ് ഈ റോഡ് യാത്രായോഗ്യമാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്ന് ഒരു വലിയ ഇഷ്യൂസിലേക്ക് ഇത് പോകാതിരുന്നത്. ഏകദേശം ഈ റോഡ് പണി കഴിഞ്ഞ് ഒരു 3 മാസം ആയപ്പോഴേക്കും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കാണാനിടയായി. ഇപ്പോ ഏകദേശം ഒരാഴ്ചയോളമായി 10 മീറ്റർ ദൂരം റോഡിന്റെ സെന്റർ ഭാഗം വിണ്ടു കയറി ഏകദേശം 2 ഭാഗങ്ങളായിട്ട് റോഡ് മാറുന്ന സ്ഥിതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിലൊരു വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് നല്ല ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ റോഡ് വളരെ നല്ല രീതിയിൽ തന്നെ റീവർക്ക് ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഞങ്ങളുടെ ആവശ്യം. MLA PV അൻവറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കളക്ടർ മുഖാന്തരം വനം വകുപ്പിന് നൽകിയ 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 400 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും 25 മീറ്ററോളം ദൂരം വിള്ളൽ രൂപപ്പെട്ടു. റോഡ് പ്രവൃത്തിയിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് UDF വാർഡ് കമ്മിറ്റിയുടെ ആരോപണം. റോഡിന്റെ ക്രമക്കേടുകളും അഴിമതികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. UDF ഈ സമരം ഏറ്റെടുത്ത് വൻ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കളക്ടർക്കും PW എഞ്ചിനീയർക്കും എന്താ PW മന്ത്രിക്കടക്കം പരാതിയുമായി ബന്ധപ്പെട്ട് UDF വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഈ വിഷയത്തിൽ ഇതിനുമായി അതിന്റെ സൂചനമായിട്ടാണ് ഇപ്പോഴത്തെ മുണ്ടയിൽ UDFന്റെ നേതാക്കളെല്ലാം അവിടെ കൂടിയിട്ടുള്ളത്. അതിന്റെ ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. MLA അടക്കമുള്ളവർ റോഡ് നവീകരണ പ്രവൃത്തിയിൽ അഴിമതി നടത്തി എന്നും ഇവർ ആരോപിക്കുന്നു. പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ച് ജില്ലാ കളക്ടർക്കും ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് ഇവർ. നമ്മുടെയൊക്കെ ചിരക്കാല സ്വപ്നമാണ് മുണ്ട മരത്തിൻകടവ് റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. നമുക്കറിയാം വർഷങ്ങളോളം പഴക്കമുള്ള ഈ റോഡ് വലിയ വാഹനങ്ങളും ലോഡുകളും കയറ്റിപ്പോയിട്ട് വരെ 4-5 വട്ടം റീസോളിങ് ചെയ്ത ഈ റോഡ് ഇതേ വരി വിണ്ടുകാണ്ട് നിന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ റോഡിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ വിഷയം. നമ്മൾ ഈ റോഡ് നമുക്കറിയാം ഒരു 30 മീറ്റർ ഈ റോഡ് ഇതുപോലെ വിണ്ടുകീറി നിൽക്കുന്ന ഒരവസ്ഥയുള്ളത്. പ്രതിഷേധത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അനീഷ് കുമാർ കാരക്കോട്, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ജാഫർ ചേരിയാടൻ, പ്രവാസി കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബ്ബാസ് വല്ലഞ്ചിറ, വാർഡ് പ്രസിഡന്റ് ജാഫർ തൊട്ടിയിൽ, ഫിറോസ് ഇല്ലിക്കൽ, PK റജീബ്, ഷംസു വാളപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526174361946401160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.